ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാത്സ് ഗുരുകുലം. അപ്പോൾ നമ്മളിന്ന് ചാപ്റ്റർ 6 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ 6, ട്രയാങ്കിൾസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സസൈസിലേക്ക് പോകുന്നതിന് മുന്നേ കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്താണ് അല്ലെങ്കിൽ സിമിലർ ഫിഗേഴ്സ് എന്താണ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ആ ഫസ്റ്റ് എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്താണെന്നാണ്. കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ സൈസിലും ഒരേ ഷേപ്പിലുമുള്ള രണ്ട് ഫിഗേഴ്സ് കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അവർ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരേ സൈസ് ഒരേ ഷേപ്പായിരിക്കണം. ഒരെണ്ണം എടുത്ത് മറ്റൊന്നിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത് രണ്ടും സെയിം ആയിട്ടിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനത്തെ ഉള്ളതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ എന്തു ആയിരിക്കും? ആംഗിൾസ് എല്ലാം ഈക്വലും ആയിരിക്കും അല്ലേ. അതായത് ഇപ്പം ഞാനിവിടെ AB C കൊടുക്കുന്നു, ഇവിടെ DEF കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ D ആയിരിക്കും, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ E ആയിരിക്കും, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ F ആയിരിക്കും. അതുകൂടെ എന്തൊക്കെയായിരിക്കും? AB is equal to DE ആയിരിക്കും. അതുകൂടെ അതെന്തായിരിക്കും? AC is equal to DF ആയിരിക്കും, BC is equal to EF ആയിരിക്കും. ഇങ്ങനെ ഇത്രയും കണ്ടീഷൻസ് വരികയാണെങ്കിൽ മാത്രമായിരിക്കും രണ്ട് ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ ആംഗിൾസ് എല്ലാം, അതായത് AD യോട് ഈക്വല്, BE യോട് ഈക്വല്, CF നോട് ഈക്വല്, അതുകൂടാതെ നമ്മുടെ സൈഡ്സ് ഉണ്ടല്ലോ, AB എന്ന് പറയുന്ന സൈഡ് DE യോട് ഈക്വല്, AC എന്ന് പറയുന്നത് DF നോട് ഈക്വല്, BC എന്ന് പറയുന്നത് EF നോട് ഈക്വൽ. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രമേ അതിന് എന്തെന്ന് പറയാൻ പറ്റൂ, കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് ഫിഗേഴ്സ്, അപ്പോൾ ട്രയാങ്കിൾ മാത്രമല്ല കോൺഗ്രുവൻ്റ് ആവുന്നത്, അതുകൂടാതെ ഏതൊക്കെയാവും എന്ന് ചോദിച്ചാൽ, ഓൾ സർക്കിൾസ് വിത്ത് സെയിം റേഡിയ, അതായത് ഒരേ റേഡിയ ഉള്ള രണ്ട് സർക്കിൾസ് എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. അതുകൂടാതെ ഓൾ സ്ക്വയേഴ്സ് വിത്ത് സെയിം സൈഡ് ലെങ്ത്. ഓക്കെ, അപ്പം ആദ്യത്തെ എന്താണ്? സർക്കിള്, അതായത് ഒരേ റേഡിയ ഉള്ള രണ്ട് സർക്കിള്. അതായത് ഇപ്പം രണ്ട് സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 സെൻറ്റിമീറ്റർ ആണ്, ഇതിൻ്റെ 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇനി സ്ക്വയർ എടുക്കുകയാണ്, രണ്ട് സ്ക്വയർ ഞാൻ എടുക്കുന്നു, ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 2 ആണ്, ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയേഴ്സും എന്താണെന്ന് പറയാം? കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതുകൂടാതെ ഓൾ ഇക്വിലാട്രൽ ട്രയാങ്കിൾസ്, ഇക്വിലാട്രൽ ട്രയാങ്കിൾസും എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഇക്വിലാട്രൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ഇക്വിലാട്രൽ ട്രയാങ്കിൾസ് എടുക്കുകയാണെങ്കിൽ അവരുടെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. അതുകൂടാതെ എല്ലാ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60. അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് എന്താണ്? ഓൾ ഇക്വിലാട്രൽ ട്രയാങ്കിൾസ് ആർ എന്തെന്ന് പറയാം? കോൺഗ്രുവൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 3 എണ്ണമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾ ഇക്വിലാട്രൽ ട്രയാങ്കിൾസ് വിത്ത് സെയിം സൈഡ് ലെങ്ത്, ഓൾ സ്ക്വയർ വിത്ത് സെയിം സൈഡ് ലെങ്ത്, ഓൾ സർക്കിൾ വിത്ത് സെയിം റേഡിയ, ഈ 3 എണ്ണം ഈ ഇതേപോലെ വന്നാൽ മാത്രമേ അതിനെ കോൺഗ്രുവൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത സിമിലർ ഫിഗേഴ്സ് എന്താണെന്ന് നോക്കാം. രണ്ട് ഫിഗേഴ്സ് സിമിലർ ആവണമെങ്കിൽ എന്തൊക്കെയായിരിക്കും കണ്ടീഷന്? അപ്പോൾ ഞാൻ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുന്നു ഇവിടെയും. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവണമെങ്കിൽ എന്തൊക്കെയായിരിക്കും കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെയും AB C ഞാൻ കൊടുക്കുന്നു, DEF. ഓക്കെ, അപ്പം സിമിലാരിറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ D, ആംഗിൾ B ഇസ് ഈക്വൽ ടു ആംഗിൾ E, ആംഗിൾ C ഇസ് ഈക്വൽ ടു ആംഗിൾ F. അതായത് എല്ലാ ആംഗിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ, റേഷ്യോ എല്ലാ സൈഡ്സിൻ്റെയും റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത്
AB by DE is equal to AC by DF is equal to BC by EF. ഓക്കേ, ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഒരു 2 ആണ്, ഇവിടെ 2, ഇവിടെയും 2, ഇതൊരു 6 6 6 എന്ന് വെച്ചു. അപ്പോൾ എന്ത് വരും ഇവിടുത്തെ റേഷ്യോ? എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2. ഡി ഇ എന്ന് പറഞ്ഞാൽ 6. അതായത് എങ്ങനെ എഴുതാം? 2 by 6 is equal to 2 by 6 is equal to 2 by 6. എന്താണ് റേഷ്യോ? സെയിം അല്ലേ? അതായത് 1 by 3 is equal to 1 by 3 is equal to 1 by 3. അപ്പം റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം ആംഗിൾ സെയിം ആയിരിക്കണം, അതുകൂടാതെ എന്തായിരിക്കണം? സൈഡ്സിൻ്റെ റേഷ്യോവും സെയിം ആയിരിക്കണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ സിമിലർ ഫിഗേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമിലർ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ്, ഓൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദി സെയിം റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? കണ്ടീഷൻസ് എന്ന് പറയുന്നത്, സിമിലാരിറ്റി ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് സിമിലർ ഫിഗേഴ്സ് അല്ലെങ്കിൽ കോൺഗ്രുവൻ ഫിഗേഴ്സ് എന്ന്. അപ്പോൾ ഈ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഒരു ചെറിയ എക്സസൈസ് ആണ്, നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ രണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ചെറിയ എക്സസൈസ് ആണ്, നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, എക്സസൈസ് 6.1, ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ സർക്കിൾസ് ആർ ഡാഷ്, കോൺഗ്രുവൻ്റ് ആണോ സിമിലർ ആണോ? അപ്പം ഞാൻ രണ്ട് സർക്കിൾ വെറുതെ എടുക്കുകയാണ്, രണ്ട് സർക്കിൾ എടുക്കുകയാണ്. ഇതിനൊരു 2 സെൻറ്റിമീറ്റർ, ഇതൊരു 4 സെൻറ്റിമീറ്റർ. രണ്ട് സർക്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്തായിരിക്കണം? ഒരേ ആംഗിൾ ആയിരിക്കണം. അപ്പോൾ രണ്ട് ട്രയാംഗിളിൻ്റെയും രണ്ട് സർക്കിൾസിൻ്റെ ആംഗിൾ എത്ര ആയിരിക്കും? 360 ആയിരിക്കും, അത് നമുക്കറിയാം അല്ലേ. സർക്കിൾസിൻ്റെ ആംഗിൾ 360 ആയിരിക്കും. എന്നാൽ എന്ത്, റേഡി നോക്കുമ്പോൾ എന്ത് വരും? 1 2 3 4 അല്ലേ. അപ്പോൾ സെയിം ആണോ? അല്ല. അപ്പോൾ രണ്ടും സെയിം റേഡിയസ് ആയിരുന്നെങ്കിൽ ഓൾ സർക്കിൾസ് എന്ന് പറയാൻ പറ്റില്ല. സർക്കിൾസ് വിത്ത് സെയിം റേഡി എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. എന്നാൽ ഓൾ സർക്കിൾസ് ആർ സിമിലർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അതിൻ്റെ റേഡിയസ് ഈക്വലായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതിനെ കോൺഗ്രുവൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം സിമിലർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൾ സ്ക്വയേഴ്സ് ആർ ഡാഷ്. അപ്പോൾ ഞാൻ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തന്നായിരുന്നു കോൺഗ്രുവൻസിക്ക്. അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾ സർക്കിൾസ് വിത്ത് സെയിം റേഡി, ഓൾ സ്ക്വയേഴ്സ് വിത്ത് സെയിം സൈഡ് ലെങ്ത്, ഇവ മാത്രമേ എന്താവുള്ളൂ? കോൺഗ്രുവൻ്റ് ആവുള്ളൂ. ഇവിടെ ഓൾ സ്ക്വയേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, സ്ക്വയേഴ്സ് സെയിം ലെങ്ത് ഉള്ളതാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ രണ്ട് സ്ക്വയർ എടുക്കുകയാണ്. ഓക്കെ, രണ്ട് സ്ക്വയർ ഞാൻ എടുക്കുകയാണ് എങ്കിൽ ഇത് 2 ഇത് 2 ഇത് 2 ഇത് 2, ഇത് 4 ഇത് 4 ഇത് 4 ഇത് 4. ഓക്കെ, അപ്പോൾ രണ്ട് സ്ക്വയർ എടുത്തു, അതിൻ്റെ ആംഗിൾസ് എന്തായാലും ഈക്വൽ ആയിരിക്കും അല്ലേ, ആംഗിൾ ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ രണ്ട് സൈഡ്സ് എടുക്കുന്നു, ഇവിടെ 2 ഇവിടെ 4. അപ്പോൾ എന്തായിരിക്കും ഇത്? ഇത് സിമിലർ ആയിരിക്കും അല്ലേ, കോൺഗ്രുവൻ്റ് അല്ല. എന്തായാലും കോൺഗ്രുവൻ്റ് ആവണം, എന്താവണം? രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കണം, ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഇവിടെ എന്താണ്? പ്രൊപ്പോർഷണലായിട്ടാണ് വന്നേക്കുന്നത്, ആംഗിൾ അല്ല, ഈക്വൽ ആണ്. അതുകൂടാതെ 2 by 4 എന്ന പ്രൊപ്പോർഷനിലാണ് വന്നേക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ, അതപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? സിമിലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഐസോസിലസ് ട്രയാംഗിൾസ് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, AB, C and DE, F. ഐസോസിലസ് ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾസിനെയാണ് ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പം അതുകൂടാതെ അതിൻ്റെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മൂന്നാമത്തെ സൈഡിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, അത് അടുത്ത ഐസോസിലസ് ട്രയാംഗിളായ DEF-നോട് പ്രൊപ്പോർഷണൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? ഐസോസിലസ് ട്രയാംഗിൾ എന്തല്ല? സിമിലർ അല്ല എന്ന് പറയാം. ഓക്കെ,
അപ്പോൾ മറ്റേതാണ്, അതായത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് സിമിലർ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് ഞാൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് എടുക്കുകയാണ്, ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് രണ്ടെണ്ണം എടുക്കുകയാണ്. അവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുകൂടാതെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ആംഗിൾ അല്ല ഈക്വൽ ആയി? എ ബി സി കൊടുത്തു, ഡി ഇ എഫ് കൊടുത്തു. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എഫ്. അതുകൂടാതെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒരു ടു 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 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു? എ ബി ബൈ ഡി ഇ ഇസ് ഈക്വൽ ടു എ സി ബൈ ഡി എഫ് ഇസ് ഈക്വൽ ടു ബി സി ബൈ ഇ എഫ് എന്ന് വന്നു. അതായത് ടു ബൈ ടു, ടു ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു വൺ. എന്ത് വന്നു? ടു ബൈ ടു എന്നുള്ളത് വൺ വന്നു. ഓക്കെ, അപ്പം ഇതെന്താണ്? സിമിലർ ആണ്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആയിരിക്കും അല്ലേ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ടു പോളിഗൻസ് ഓഫ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആർ സിമിലർ ഇഫ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഡാഷ് ആൻഡ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഡാഷ്. ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. രണ്ട് രണ്ട് പോളിഗൺ അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സ് സിമിലർ ആവണേ എന്തായിരിക്കണം? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലും, അതുകൂടാതെ ദർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തോ ആയിരിക്കണം, പ്രൊപ്പോർഷണലും ആയിരിക്കണം അല്ലേ, പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അതിപ്പോൾ പോളിഗൺ എന്ന് ചോദിച്ചാലും ഏതെങ്കിലും ഒരു ഫിഗർ എന്ന് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം ഇത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗീവ് ടു ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് പെയർ ഓഫ് സിമിലർ ഫിഗേഴ്സ് ആൻഡ് നോൺ സിമിലർ ഫിഗേഴ്സ്. അപ്പം നമ്മൾ സിമിലർ ഫിഗേഴ്സിൻ്റെ രണ്ട് എക്സാമ്പിള്, നോൺ സിമിലർ ഫിഗേഴ്സിൻ്റെ രണ്ട് എക്സാമ്പിൾസ്. അപ്പോൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ഫിഗേഴ്സ് സിമിലർ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഞാൻ പറഞ്ഞത് ആംഗിൾ ഈക്വൽ ആയിരിക്കണം, അവരുടെ റേഷ്യോ എന്തെന്നായിരിക്കണം, പ്രൊപ്പോർഷണൽ ആയിരിക്കണം, സൈഡ്സിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പോൾ സിമിലർ ഫിഗേഴ്സിന് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം? നമ്മൾ നേരത്തെ കൊടുത്തില്ലേ സർക്കിൾസ്, ഓൾ സർക്കിൾസ് എന്തായിരിക്കും, സിമിലർ ആണ്. അതുകൂടാതെ സ്ക്വയേഴ്സ് കൊടുക്കാം അല്ലേ. അപ്പോൾ സർക്കിൾസും സ്ക്വയേഴ്സ് ആണ് സിമിലർ ഫിഗേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നോൺ സിമിലർ ഫിഗേഴ്സിൻ്റെ എക്സാമ്പിൾ പറയാണ്. നോൺ സിമിലർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈക്വലേ ആയിരിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക? സർക്കിൾ ആൻഡ് സ്ക്വയർ അങ്ങനെ ഒരെണ്ണം കൊടുക്കുന്നു അല്ലേ. സർക്കിളും സ്ക്വയറും എന്താണ്? സിമിലർ ഫിഗേഴ്സ് അല്ല. സെക്കൻഡ് വൺ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഞാൻ കൊടുക്കുകയാണ്. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആൻഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. എന്താണ് മനസ്സിലായോ? ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ടൈപ്പ് ട്രയാംഗിളിനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇവ തമ്മിൽ ഒരിക്കലും എന്താവില്ല? സിമിലർ ആവില്ല, കാരണം സെയിം ആയിട്ട് എടുക്കാൻ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നോൺ സിമിലർ ഫിഗേഴ്സിനും സിമിലർ ഫിഗേഴ്സിനും ഉള്ള എക്സാമ്പിൾസ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ക്വാഡ്രിലാറ്ററൽസ് ആർ സിമിലർ ഓർ നോട്ട്. അപ്പൊ തന്നിരിക്കുന്ന ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസ് എന്താണെന്ന് നമുക്ക് നോക്കണം, സിമിലർ ആണോ അല്ലയോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾസ് എല്ലാം ഈക്വൽ ആണോ എന്ന് നോക്കാം. ഇവിടെ എന്താണ്, എല്ലാ സൈഡും 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി അല്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടുത്തെ ആംഗിൾസ് ഒന്നും ഈക്വൽ അല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എന്ത് പറയാം, ഇത് സിമിലർ അല്ല, നോട്ട് സിമിലർ. ഓക്കെ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് ഇത്രയേ ഉള്ളൂ. കുറച്ച് സിമ്പിളായിരുന്നു ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.